പരാജയത്തിലും തലയുയർത്തി എംബാപ്പെ. ലോക ഫുട്ബോളിനെ ഈ 23-കാരൻ ഭരിക്കും. ലോകകപ്പും ഗോൾഡൻ ബൂട്ടും 23 വയസ്സിനുള്ളിൽ സ്വന്തമാക്കിയ ഇതിഹാസ താരം. 80 മിനിറ്റിലും ചിത്രത്തിലില്ലാതെയാൾ. എംബാപ്പെ എവിടെയെന്ന് പരിഹസിച്ചവരെ കൊണ്ട് വാ പൊത്തി കൈകൂപ്പി നിർത്തി. മിശുഹയെ പോലും പിന്നിലാക്കി 8 ഗോളുകളുമായാണ് അയാൾ മടങ്ങിയത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അർജന്റീനയുടെ മേൽ 2 തവണ ഇടുത്തി പതിച്ചത് ആ ബൂട്ടുകളിൽ നിന്നാണ്. ടിസ്റ്റുകൾ നിറഞ്ഞ ഫൈനൽ മത്സരം ഷൂട്ടൌട്ട് വരെ നീട്ടിയത് എംബാപ്പെ എന്ന തോൽക്കാൻ മനസ്സില്ലാത്ത ഫ്രഞ്ച് പോരാളിയാണ്. ഫ്രാൻസ് നിറമങ്ങിയ മത്സരത്തിൽ പോരാട്ടം എംബാപ്പയും അർജന്റീനയും തമ്മിലായിരുന്നു. 56 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് ഗോൾ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ താരമായി കൂടി എംബാപ്പെ മാറി. 1966 ജർമ്മനിക്കെതിരായ ഫൈനലിൽ ഇംഗ്ലണ്ടിനു വേണ്ടി 3 തവണ വല കുലുക്കിയ ജോഫ്ഹസ്റ്റാണ് ഈ നേട്ടം സ്വന്തമാക്കിയ ആദ്യ താരം. കഴിഞ്ഞ തവണ ബെസ്റ്റ് യങ് പ്ലെയർ അവാർഡായിരുന്നെങ്കിൽ ഇത്തവണ അത് ഗോൾഡൻ ബൂട്ടാക്കി മാറ്റി. കഴിഞ്ഞ ലോകകപ്പിൽ 4 ഗോളായിരുന്നത് ഇത്തവണ ഇരട്ടിയാക്കി. 12 എന്ന പെലയുടെ റെക്കോർഡിനൊപ്പമാണ് അയാൾ നിൽക്കുന്നത്. ഇനിയും എത്രയെത്ര ലോകകപ്പുകൾ മുന്നിൽ കിടക്കുന്നു. ഇനിയും എത്രയോ റെക്കോർഡുകൾ താരത്തെ കാത്തിരിപ്പുണ്ട്. റൊണാൾഡോയ്ക്ക് ശേഷം 8 ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് നേടിയ താരം കൂടിയാണ് എംബാപ്പെ. 2 ലോകകപ്പിൽ നിന്നായി 14 കളികളും അതിൽ 12 ഗോളുകളും. മെസ്സി 26 മത്സരങ്ങളിൽ നിന്നാണ് 13 ഗോളുകൾ നേടിയത് എന്നോർക്കണം. അങ്ങനെ എംബാപ്പയ്ക്ക് മുന്നിൽ തല താഴ്ത്തിയ റെക്കോർഡുകൾ മാത്രം പറഞ്ഞാൽ ഈ വീഡിയോ തികയാതെ വരും. മെസ്സി റൊണാൾഡോ യുഗത്തിന് ശേഷം ലോക ഫുട്ബോൾ ഇനി ഇയാൾക്കു ചുറ്റും കറങ്ങുമെന്ന് നേരത്തെ ഉറപ്പിച്ചതാണ്. അത് ഒരിക്കൽ കൂടി ശരിവെക്കുന്നതായിരുന്നു അയാളുടെ ഫൈനൽ പ്രകടനവും. വിശ്വമേളയുടെ കനക കിരീടത്തിൽ മുത്തമിട്ട് മിശുഹയും സംഘവും ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിൽ തിളങ്ങി നിൽക്കുമ്പോഴും ഫുട്ബോൾ ആരാധകരുടെ ഹൃദയം ഈ 23 വയസ്സുകാരനൊപ്പമായിരുന്നു. വരും വർഷങ്ങളിൽ ഫ്രാൻസ് കനക കിരീടം ചൂടിയാൽ തീർച്ച. ആ തേര് തെളിയിച്ചത് കിലിയൻ എംബാപ്പെ എന്ന ഇതിഹാസമായിരിക്കും. കാരണം അയാൾ തുടങ്ങിയത് തോൽക്കാൻ മനസ്സില്ലെന്ന ചിന്തയോടെയാണ്. ആ ചിന്തയാണ് വാശിയാണ് അയാളെ തോൽവികളിലും തളരാതെ തലയുയർത്തി നിർത്തുന്നത്.